പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്കിപ്പോൾ പുതിയതായിട്ട് റീസ്റ്റോക്ക് വന്നിട്ടുള്ള കുറച്ച് പ്ലാന്റ്സിന് അപ്ഡേഷൻ തരാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മളൊരു കോംബോ ചെയ്തിട്ടുണ്ടായിരുന്നു കമേലിയ അസേലിയ പ്ലാന്റിൻ്റെയൊക്കെ. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെയൊക്കെ പുതിയ തൈകൾ, നല്ല അടിപൊളിയായിട്ടുള്ള തൈകൾ വില കുറവിൽ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു തൈകളുടെയൊക്കെ അപ്ഡേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കമേലിയ അസേലിയ പ്ലാന്റിൻ്റെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ കാണിക്കുന്നത് കമേലിയയുടെ തൈകളാണ്. അപ്പം ഇതിൻ്റെ പൂക്കൾ പിക്ചറിലൊക്കെ കണ്ടവർക്കറിയായിരിക്കും അത്രയും നല്ല ഭംഗിയുള്ള പൂക്കളാണ്. അപ്പോൾ ഇതിൻ്റെ മുട്ടുകളാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. നല്ല റോസാപ്പൂക്കൾ പോലെ വിരിഞ്ഞ് നല്ല റോസാപ്പൂക്കളെക്കാളും കുറച്ചുകൂടി ഒരു കട്ടിയുള്ള പെറ്റൽസൊക്കെയാണ് ഇതിന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മൂന്ന് കളേഴ്സ് നമുക്കിപ്പം ഈ ഒരു സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ. അതായത് റെഡ്, വൈറ്റ്, അതുപോലെ പിങ്ക്. ഈ മൂന്ന് കളേഴ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. നല്ല ഭംഗിയുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് നമുക്ക് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം ഇത് വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം. നമുക്കിത് റീസ്റ്റോക്കൊക്കെ ഔട്ട് ഓഫ് സ്റ്റോക്കൊക്കെ ആയി പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള മറ്റൊരു പ്ലാന്റാണ് നമ്മുടെ അസേലിയ പ്ലാന്റ് കേട്ടോ. ഇപ്പോൾ കമേലിയയുടെ പ്രൈസ് മൂന്നെണ്ണത്തിന് വരുന്നത് 500 രൂപയാണ്. നമുക്കറിയാം അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്ലാന്റാണ്. അത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിലാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കാണിക്കുന്ന നമ്മുടെ അസേലിയയുടെ തൈകളാണ്. ഇതിൻ്റെയും ഒരുപാട് കളേഴ്സ് വന്നിട്ടുണ്ട്. നമുക്ക് റെഡ്, വൈറ്റ്, പിങ്ക് ഇങ്ങനെ മൂന്ന് കളേഴ്സൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ കോംബോയ്ക്ക് മൂന്നെണ്ണത്തിന് വരുന്ന പ്രൈസ് 350 രൂപയാണ് കേട്ടോ. 850 രൂപയ്ക്ക് മൂന്ന് കളർ അസേലിയ ആൻഡ് മൂന്ന് കളർ കമേലിയ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ. ഏതൊരു കാലാവസ്ഥയിലും തന്നെ നമുക്ക് ഉണ്ടാവുന്ന ഒരു നല്ല ഹെൽത്തി ആയിട്ട് നല്ല പൂക്കളൊക്കെ ഉണ്ടാവുന്ന ഏതൊരു കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള രണ്ട് പ്ലാന്റ്സ് ആണ് കമേലിയ അസേലിയ. കമേലിയ നമ്മൾ നടുമ്പോൾ ശ്രദ്ധിക്കുക, അത്യാവശ്യം ചോലയുള്ള, അതായത് ഒത്തിരി വെയിലടിക്കാത്ത സ്ഥലത്ത്, നല്ല തണലുള്ള സ്ഥലത്ത് നടുക. ഒരുപാട് പേര് പറയാറുണ്ട് തണുപ്പുള്ള സ്ഥലത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, പക്ഷേ അങ്ങനെയൊന്നുമില്ല. ഒരുപാട് പേര് നമ്മളെടുത്ത് വാങ്ങിച്ച് നല്ല രീതിയിൽ പ്ലാന്റൊക്കെ വളരുന്നുണ്ട്. അപ്പം അത്യാവശ്യം തണലുള്ള ഒരു സ്ഥലത്തേക്ക് നടുക കേട്ടോ. ഇനി നമുക്ക് അസേലിയയുടെ കാര്യം പറയുകയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. നമുക്ക് അത്യാവശ്യം നല്ല വെയിലുള്ള സ്ഥലത്ത് നട്ടാലേ ഇതിൽ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവുകയുള്ളൂ. പ്ലാന്റ് ഉണ്ടാവും, പക്ഷേ പൂക്കൾ നല്ല രീതിയിൽ ഉണ്ടാവണമെങ്കിൽ നല്ല വെയിലുള്ള സ്ഥലത്ത് നടണം. അപ്പോൾ അസേലിയ നമുക്ക് നല്ല വെയിലുള്ള സ്ഥലത്തേക്ക് നടാം. അതുപോലെ കമേലിയ അത്യാവശ്യം തണലുള്ള ഒരു സ്ഥലത്തേക്കും കൂടി നടുക കേട്ടോ. വേറെ നമ്മൾ ബാക്കി നമ്മുടെ ചെടികൾക്ക് കൊടുക്കുന്ന കെയറിങ് വളങ്ങളൊക്കെ തന്നെ കൊടുത്താൽ മതി. അപ്പോൾ പ്രത്യേക ഒരു സ്പെഷ്യൽ കെയറിങ് ഒന്നും ഈ ഒരു പ്ലാന്റിന് വേണ്ട. നല്ല ഭംഗിയിൽ നിറച്ച് മരം പോലെ പൂക്കൾ ഉണ്ടാവുന്ന നല്ലൊരു അടിപൊളി പ്ലാന്റാണ്. അപ്പോൾ പ്ലാന്റ് ഇഷ്ടപ്പെട്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.